ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ കൗൺസിലർ പരാതിക്കാരിയായ സ്ത്രീയോട് അപമര്യാദയായി സംസാരിച്ച സംഭവത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നയം വ്യക്തമാക്കണമെന്ന മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. സ്ത്രീക്കെതിരെ അതിക്രമം കാണിച്ച നഗരസഭാ കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ചിറ്റൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ സായാഹ്ന ധർണയിൽ സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർക്ക് സംരക്ഷണം നൽകി സ്ഥാനക്കയറ്റം നൽകുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാനാക്കിയ നടപടിയെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. പാലക്കാട്ട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നയം വ്യക്തമാക്കണം. നിങ്ങൾ സ്ത്രീകളോടൊപ്പമാണോ, സ്ത്രീകളുടെ അഭിമാനത്തിനൊപ്പമാണോ, അതോ സ്ത്രീകളെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരോടൊപ്പമാണോ എന്ന് പറയുവാൻ സിപിഎം ജില്ലാ സെക്രട്ടറി തയ്യാറാകണം. ചരിത്രം സാക്ഷി, ഇതിനൊക്കെ മറുപടി പറയാതെ സിപിഎമ്മും റോബിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുംകാല സമര പോരാട്ടങ്ങൾ കൂടി നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇത്തരം സ്വഭാവമുള്ള ആളുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകണം. അതിന് പാർട്ടി തയ്യാറായില്ല എങ്കിൽ പൊതുസമൂഹം തയ്യാറാകണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രജിത ജോഷിത് അധ്യക്ഷയായി, ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, ഡിസിസി സെക്രട്ടറി കെ സി പ്രീത്, കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു.